ഹലോ ഗൈസ്, വാട്സപ്പ് എവരിബഡി, ലൂക്കസാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ലൈവ് വാൾപേപ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, കാരണം ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ടിപ്പ് പറഞ്ഞിരുന്നുണ്ട്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്താലാണ് ഈ ഒരു വാൾപേപ്പറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കമ്പ്യൂട്ടർ നല്ല പെർഫോമൻസിൽ നിൽക്കുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. നിങ്ങൾ ഈ ഒരു വാൾപേപ്പർ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻജിൻ എന്ന് പറഞ്ഞാൽ ലൈവ്ലി വാൾപേപ്പറാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ എടുക്കാം. ആദ്യം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് സ്റ്റോറിൽ, നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ ലൈവ്ലി വാൾപേപ്പർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്താക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങളുടെ സ്റ്റോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ ക്രോമിൽ പോയിട്ട് ലൈവ്ലി വാൾപേപ്പറിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ ഒഫീഷ്യലായിട്ടുള്ള റോക്സ് ഡാനിസ്റ്ററിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ലൈവ് വാൾപേപ്പർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ലൈവ് വാൾപേപ്പർ എവിടെ നിന്നാണ് കിട്ടണേന്ന് നോക്കണ്ടേ. അതിനായിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ക്രോമിലോട്ട് പോകാം. അതിനുള്ളിൽ മൈ ലൈവ് വാൾപേപ്പേഴ്സ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരു അമേസിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലത്തെ പല വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നത് ഈ വെബ്സൈറ്റ് ആണെന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ ലൈവ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് അറ്റാക്കോൺ ടൈറ്റൻ ആണോ വേണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച്, ഇതിൽ അറ്റാക്കോൺ ടൈറ്റൻ എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്കോൺ ടൈറ്റൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് വാൾപേപ്പേഴ്സ് കിട്ടും. ഓക്കെ, സോ ദർ ആർ എ ലോട്ട് ഓഫ് ലൈവ് വാൾപേപ്പേഴ്സ്. ഇതിനുള്ളിൽ നമുക്ക് ഈ ലൈവ് വാൾപേപ്പറാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഈ ഒരു ലൈവ് വാൾപേപ്പർ നെക്കി. ഈ ലൈവ് വാൾപേപ്പർ നെക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പേജിലോട്ട് പോയി. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈവ് വാൾപേപ്പർ ഫോർ ഡെസ്ക് ടോപ്പ്, ലൈവ് വാൾപേപ്പർ ഫോർ മൊബൈൽ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ മൊബൈലിലും ലൈവ് വാൾപേപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് അതിൻ്റെ പേര് പ്രൊപ്രൈറ്ററി ആപ്ലിക്കേഷനാണ്. പക്ഷേ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഈ ലൈവ് വാൾപേപ്പർ ഫോർ ഡെസ്ക് ടോപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിത് ഡൗൺലോഡ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫയല് ആയിട്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, ഇതിനുള്ളിലാണ് നമ്മുടെ ആ ഒരു ടിപ്പ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 1920x1080 റെസൊല്യൂഷനിലാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് ഒരു ഫുൾ HD ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. അത് ഇതിൻ്റെ കേസിൽ അല്ല, ഈ ഒരു ലൈവ് വാൾപേപ്പറിൻ്റെ കേസിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ലൈവ് വാൾപേപ്പർ എടുക്കാം. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഈ ഒരു ലൈവ് വാൾപേപ്പർ ഏത് റെസൊല്യൂഷനിലാണ്? 4K റെസൊല്യൂഷനിലാണ്. നിങ്ങളുടെ പ്രോസസ്സർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് 4K റെസൊല്യൂഷൻ അത് താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ലൈവ് വാൾപേപ്പർ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാഗാവും. സിംപ്ലി സെറ്റ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാഗാവും. അതിനാണ് നമുക്ക് വീഡിയോ കംപ്രസർ ഉള്ളത്. സോ നിങ്ങൾക്ക് ഏത് വീഡിയോ കംപ്രസർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിൽ ഉപയോഗിക്കുന്നത് freeconvert.com എന്ന് പറയുന്ന വീഡിയോ കംപ്രസറാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത് 4K ആണ്. 4K ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1080p ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. 4K മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ 1080p ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4K എന്തായാലും നിങ്ങൾ 1080p കൺവേർട്ട് ചെയ്യണം. ഇത് ഓൾറെഡി 1080p ആയിട്ടുള്ളൊരു വാൾപേപ്പറാണ്. പക്ഷേ എന്നാലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഒന്നും കൂടി കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി പെർഫോമൻസ് കൂടും. ഫോർ എക്സാമ്പിൾ, 640p എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ, ആ ഒരു റെസൊല്യൂഷൻ ഒരു സ്വീറ്റ് സ്പോട്ടാണ്. കാരണം അത് ആ ഒരു റെസൊല്യൂഷനുള്ള വാൾപേപ്പർ എടുത്തു കഴിഞ്ഞാൽ അധികം പെർഫോമൻസ് ഇടിവ് നമുക്ക് ഉണ്ടാവില്ല. അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വാൾപേപ്പർ ഫോർ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇതെന്ത് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ഡൗൺലോഡ് നിക്കി. സോ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയൽ. നമ്മൾ അത് freeconvert.com വീഡിയോ കംപ്രസറിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ഇതിപ്പോൾ ഞാൻ IDM ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റൊക്കെ വന്നിട്ട് എനിക്ക് നേരെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ഫയൽ എടുത്തിട്ട് നിങ്ങൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്തത് അത് നിൽക്കാം. ഓക്കെ, സോ ഞാൻ ഇത് വെച്ച് തന്നെ ആഡ് ചെയ്യണം. ഞാൻ എന്നിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഇല്ലേ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ആ ഒരു സെറ്റിങ്സ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ ടാർജറ്റ് ഫയൽ സൈസ് ഇല്ലേ, അത് മാറ്റിയിട്ട് നമുക്ക് ടാർജറ്റ് വീഡിയോ റെസൊല്യൂഷൻ എടുക്കാം. അതിനുള്ളിൽ പ്രീസെറ്റ് റെസൊല്യൂഷൻസ് ഇരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെലക്ട് പ്രീസെറ്റ് സൈസിൽ, ഇതിനുള്ളിൽ 720p ആണ് അവർ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യുക, 648p എന്ന് പറയുന്ന റെസൊല്യൂഷൻ എടുക്കാം. ഇനി നിങ്ങൾ 648p ഇട്ടിട്ട് ലാഗ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി താഴത്തോട്ട് വരിക. ഓക്കെ, ഒരു 480p, 578p
ആ ഒരു റേഞ്ചിലോട്ട് വരും. ഓക്കെ, നമ്മൾ 6480p എന്ന് പറയുന്ന റെസൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അപ്ലൈ സെറ്റിങ്സ് കൊടുത്തു, നമ്മൾ കംപ്രസ് നൗ നെക്കിയിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ പണിക്ക് വിടുകയാണ്. സോ കംപ്രഷൻ കഴിഞ്ഞു, ഡൗൺലോഡ് ബട്ടൺ ഓപ്പൺ ആയി. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ 4.43 MB ഉള്ളൂ. സോ നമ്മളത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോൾഡറിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു കംപ്രസ് ചെയ്ത വേർഷൻ. ഇതാണ് നമുക്ക് ലൈവ് വാൾപേപ്പറായിട്ട് ഇടേണ്ടത്. ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുകയാണ്, നമ്മളൊരു കറക്റ്റായിട്ടൊരു ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് നോക്കുക എല്ലാത്തിലും. ഇതിലിപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ എന്താണ്, ഡൗൺലോഡ്സാണ്. സോ നമ്മൾ ഡൗൺലോഡ്സിൽ ഇട്ടിട്ട് ഒരിക്കലും അതിലോട്ട് ഇടരുത്. അതിന് പകരമായിട്ട് ഞാൻ ഇതെടുത്തിട്ട് ഞാൻ വേറൊരു ഫോൾഡറിലോട്ട് ഇടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹാർഡ് ഡിസ്കിൽ എൻ്റെ ഏതെങ്കിലും ഡ്രൈവിൽ, സ്പെഷ്യലി SSD ആണെങ്കിൽ അത്രയും നല്ലത്, അതിൻ്റെ ഉള്ളിൽ ഞാൻ 1. ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് മേളിലോട്ട് വരാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ നെയിം ചൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇവിടെ കാണുന്ന കുറേ ലൈവ് വാൾപേപ്പേഴ്സ് ഇട്ടാക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ ഞാനിത് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുള്ളിൽ ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിത് ജസ്റ്റ് സൈഡിലോട്ട് ഡോക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ലൈവ്ലി വാൾപേപ്പർ ആപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ആഡ് വാൾപേപ്പർ എന്ന് പറയുന്ന ബട്ടനുണ്ട്, അത് നീക്കി. ഇവിടെ നമ്മുടെ ഈ ഒരു വാൾപേപ്പർ ഇതെടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടാം. അല്ലെങ്കിൽ ചൂസ് എ ഫയൽ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, ബട്ട് നമ്മൾ ഡ്രാഗ് വാൾപേപ്പർ ഉപയോഗിക്കുകയാണ്. നമ്മുടെ വാൾപേപ്പർ ലോഡായിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു നെയിം ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, അറ്റാക്ക് ഓൺ ടൈറ്റൻ 2 എന്ന് പറയുന്നൊരു പേരാണ് നമ്മളിട്ടത്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുക്കാം. സോ അടിയിലത് ഈ പച്ച ബാറ് അത് പ്രോസസ്സ് ചെയ്യുന്ന പ്രോഗ്രസ്സാണ് കാണിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ വാൾപേപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആവും. നമ്മുടെ വാൾപേപ്പർ അസൈൻ ആയിട്ടുണ്ട്. ഇത് കാണാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാൾപേപ്പർ ഇവിടെ ലോഡായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ദിസ് ഈസ് ഹൗ വി ക്യാൻ എഫിഷ്യൻ്റ്ലി യൂസ് ലൈവ് വാൾപേപ്പേഴ്സ്. കാരണം ഈ 4K ലൈവ് വാൾപേപ്പേഴ്സ് കാണാൻ നല്ല രസമായിരിക്കും, പക്ഷേ നിങ്ങളുടെ പെർഫോമൻസിനെ അത് നല്ല സാരമായ രീതിയിൽ ബാധിച്ചേക്കാം. എസ്പെഷ്യലി ഇഫ് യു ഹാവ് എ ലോവർ പവർ കമ്പ്യൂട്ടർ ഓർ എ മിഡ്, ഈവൻ നമ്മൾ മിഡ് കമ്പ്യൂട്ടർ ആണെങ്കിലും 1080p ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെങ്കിലും 4K എന്ന് പറയുമ്പോൾ അതിന് 4.5 റെസൊല്യൂഷനാണ്. അത് എന്താ പറയുക, ആ കമ്പ്യൂട്ടറിന് ഓവർവെൽമിംഗ് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലൈവ് വാൾപേപ്പേഴ്സ് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, സോ ഇത്ര ഉള്ളൂ എനിക്ക് ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെ ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ടേൺ ദ നോട്ടിഫിക്കേഷൻ ഓൾസോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ പരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഇതേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പവർ പിൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് വീഡിയോ, ഗോ ആൻഡ് വാച്ച് ദാറ്റ്. അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീഡിയോ നിങ്ങൾ കാണുക. അത് നിങ്ങൾക്ക് യൂട്യൂബ് നിങ്ങളുടെ മനസ്സറിയുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് യൂട്യൂബ് ഇഷ്ടമാവും എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ആണ്. സോ ഗോ ഹെഡ് ആൻഡ് വാച്ച് ദാറ്റ് ആൾസോ. സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് എഡ്യൂക്കേഷൻ. ബൈ ബൈ.